ഉമ്മത്തുകളായ നമുക്ക് അള്ളാഹു പ്രത്യേകമായി അനുവദിച്ചു തന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ. ആ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം, ഈ രാവിലാണ് മാനവരാശിക്ക് വർഷാവർഷമുള്ള വിധിയുടെ വിഹിതം നൽകുന്നത്. മാനവരാശിക്ക് വർഷാവർഷമുള്ള വിധിയുടെ തീരുമാനം ബറാഅത്ത് രാവ് എന്ന് പറഞ്ഞുകൊണ്ട് നാം മൂന്ന് യാസീൻ ഓതിയ ഷഅബാൻ 15-ന് ആ തീരുമാനങ്ങളൊക്കെ അള്ളാഹു എടുത്തിട്ടുണ്ട്. എന്നാൽ ആ തീരുമാനത്തിന്റെ വിതരണം, ആ തീരുമാനം നടപ്പിൽ വരുന്നത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ്, വിധി നിർണയിക്കുന്ന രാത്രി എന്ന് സയ്യിദുന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇക്രിമ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, ഈ രാത്രിയിലാണ് കഅബാലയം തീർത്ഥാടനം നടത്തേണ്ട ഹാജിമാരുടെയും അവരുടെ പിതാക്കന്മാരുടെയും പേരുകൾ വരെ നിർണയിക്കുന്നത്. ഇമാം റാസി അത് റിപ്പോർട്ട് ചെയ്യുന്നു. ഖദർ എന്ന പദത്തിന് തിങ്ങി നിറഞ്ഞത് എന്നർത്ഥമുണ്ട്. ഈ രാത്രിയിൽ മലക്കുകൾ വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഭൂഗോളം തിങ്ങി നിറയുകയാണ്. പരിശുദ്ധമായ ഖുർആൻ അത് നമ്മളോട് പ്രഖ്യാപിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹ്ർ. تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. നിശ്ചയം നാം ഖുർആനിനെ ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദർ എന്താണെന്ന് ഓ നബിയേ അങ്ങേക്ക് അറിയാമോ? ലൈലത്തുൽ ഖദരി ഖൈറുൻ മിൻ അൽഫി ഷഹർ, ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി പ്രത്യേകം അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയ രാവാണ് ലൈലത്തുൽ ഖദർ. കാരണം എന്താ? ആ സംഭവവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം പറയപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു മനുഷ്യന്റെ, ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യന്റെ ചരിത്രം പറയപ്പെട്ടു. ദുക്കിറ ലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലും മിൻ ബനി ഇസ്രായീൽ, ബനു ഇസ്രായേൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആയുധവുമായി ധർമ്മസമരത്തിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് വർഷങ്ങളാണ്. പ്രതിഫലം ഇങ്ങനെ വർദ്ധിക്കുന്ന തരത്തിൽ സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം ഇങ്ങനെ കേട്ടപ്പോ ഹബീബറായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫതഅജ്ജബ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് ഫതമന്ന ദാലിക ലി ഉമ്മത്തിഹി ഫഖാൽ, എന്റെ ഉമ്മത്തിനും ഇങ്ങനെ ഒരുപാട് കൂലി ലഭിക്കുന്ന അമല് ചെയ്യാനുള്ള ഒരു വലിയ അവസരം വേണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ഉടനെ തന്നെ അവിടുന്ന് ചോദിക്കുകയാണ്. യാ റബ്ബി ജഅൽത ഉമ്മത്തി അഖ്സറൽ ഉമമി അഉമാറാ ചുരുങ്ങിയ അമലുകൾ മാത്രമുള്ള ഒരു സമുദായമാണ്, വളരെ ചുരുങ്ങിയ ആയുർദൈർഘ്യമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് എന്റെ ഉമ്മത്തിന് ഇതേപോലെ നാളെ മഹ്ശറ മൈതാനിയിൽ എങ്ങനെയാണ് അല്ലാ മറ്റുള്ള ആളുകളുടെ അമലുകൾ പരിശോധിക്കുമ്പോ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇതേപോലെയുള്ള അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഫഅതാഹുല്ലാഹു ലൈലത്തുൽ ഖദർ ഫഹിയ മിൻ ഖസാഇസി ഹാദിഹിൽ ഉമ്മ. അങ്ങനെയാണ്
മറ്റുള്ള ആളുകൾ 950 കൊല്ലം 1000 കൊല്ലം ഒക്കെ ജീവിച്ചവരാണ്. അവര് വലിയ അമലുകൾ, ദൈർഘ്യമേറിയ ഇബാദത്തുകളും സുഗർദങ്ങളുമായി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ 60-70 വർഷം മാത്രം ജീവിച്ച് മരിച്ചു പോകുന്ന മുഹമ്മദീയ സമുദായത്തിന്റെ അമലുകൾ കുറഞ്ഞു പോകുമോ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകുലതയ്ക്ക് മറുപടിയാണ് ലൈലത്തുൽ ഖദർ. അള്ളാഹു അവതരിപ്പിച്ചു കൊടുക്കുകയാണ്, ഓ നബിയെ പേടിക്കേണ്ട, അങ്ങയുടെ ഉമ്മത്തിന് ഇതാ ഇന്ന ദിവസം അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു വർഷത്തിൽ 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം വരുമ്പോ ഒരു മനുഷ്യന്റെ ആയുസ്സിൽ എത്ര ലൈലത്തുൽ ഖദർ വന്നിട്ടുണ്ടാകും. അങ്ങനെ നോക്കുമ്പോൾ 1000 മാസം എന്ന് പറയുന്നത് 83 വർഷവും 4 മാസവുമാണ് ഏകദേശം. അങ്ങനെ അതാ ഒരു മനുഷ്യന്റെ ഒരു വർഷത്തിൽ അത്തരം ഒരു രാവ് അവന് കിട്ടുന്നു. അടുത്ത വർഷം അങ്ങനെ ഒരു രാവ് കിട്ടുന്നു. അങ്ങനെ അവന്റെ ആയുസ്സിൽ എത്രയോ മഹത്തമേറിയ ഇബാദത്ത്, വണ്ണമേറിയ രാവുകളിൽ ചെയ്യുന്ന ആ അമലുമായി നാളെ റബ്ബിന്റെ കോർട്ടിലേക്ക് സന്തോഷത്തോടെ വരാമല്ലോ. അങ്ങനെ അത് പറയാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചു കിട്ടി എന്ന സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നപ്പോൾ രണ്ട് സ്വഹാബികൾ തമ്മിൽ, രണ്ട് ആളുകൾ തമ്മിൽ ഏതോ ഒരു വിഷയത്തിൽ തർക്കിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഫറുഫിഅത്ത്, ആ ഒരു കൃത്യമായ ഡേറ്റ് അങ്ങ് ഉയർത്തപ്പെട്ടു പോയി. എന്നിട്ട് ആ ഹദീസിന്റെ അവസാനം പറയുന്നു, വഅസാ അൻ യകൂന ഖൈറൻ ലക്കും, അത് ഒരു പക്ഷേ മറച്ചു വെച്ചത് നിങ്ങൾക്ക് ഖൈറാണ്. കാരണം എല്ലാ ദിവസവും റമളാനിന്റെ 1 മുതൽ അവസാനം വരെ നമുക്ക് പ്രതീക്ഷിച്ച് അമൽ ചെയ്യാൻ അത് വലിയ സഹായമാണ്. അങ്ങനെ ലൈലത്തുൽ ഖദർ, സുബ്ഹാനല്ലാഹ്, അത് എപ്പോഴാണെന്ന ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയ സഹാബികൾ അവിടുത്തെ അധരങ്ങൾ നിന്ന് അടർന്നു വീണ ശബ്ദവീജികൾ ഹദീസിന്റെ മഹത്തരമായ ആശയങ്ങൾ. അതെ, റമളാനിന്റെ അവസാന ഭാഗം, അതെ അവസാനത്തെ 10-ൽ നിങ്ങൾ അതിനെ മുറുകെ പിടിച്ചുകൊള്ളുക, പ്രതീക്ഷിക്കുക എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് നമുക്ക് അതാ കാണിച്ചു തരികയാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അതാ വീട്ടിലുള്ള ഭാഗങ്ങളും പുറത്തുള്ള ഭാഗങ്ങളും ധാരാളം ഹദീസുകൾ മാലോകർക്ക് പഠിപ്പിച്ചു നിന്ന മഹദിയാണ്. അവിടുന്ന് പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സ്വഭാവം, ഇദാ ദഖലൽ അശ്റുൽ അഖീർ, പരിശുദ്ധമായ റമളാൻ മാസത്തിന്റെ അവസാന ഭാഗം അങ്ങെത്തിയാൽ ശദ്ദ മഅ്സറഹു, അവിടുത്തെ മുണ്ട് മുറുക്കി ഉടുക്കുകയാണ്. എന്തിനാണ് നമ്മൾ മുണ്ട് മുറുക്കി ഉടുക്കുന്നത്? ഒരു വലിയ ഭാരം ചുമക്കാൻ വേണ്ടി നമ്മൾ മുണ്ടൊന്ന് അഴിച്ചിട്ട് മുറുക്കി ഉടുക്കും, ഒരു തയ്യാറെടുപ്പ് നടത്തും. അതെ, 1 മുതൽ 20 വരെയും നല്ല തയ്യാറെടുപ്പാണ്, നല്ല അധ്വാനമാണ്. പക്ഷേ 21-ാം രാവിലേക്ക് പ്രവേശിച്ചാൽ ഒന്നും കൂടി തയ്യാറാവുകയാണ്, ഒന്നും കൂടെ ഇബാദത്ത് കൂട്ടുകയാണ്, തസ്ബീഹ് നിസ്കാരം ആരംഭിക്കുകയാണ്, ഖുർആൻ പാരായണം ദ്രുതഗതിയിൽ കൊണ്ടുവരികയാണ്. അതെ, ഹബീബായ തങ്ങളൊന്ന് ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. നിഷീദിനിയുടെ നിശബ്ദതയിൽ തന്റെ കൂട്ടുകാരും കുടുംബക്കാരും വിശ്രമിക്കുമ്പോ മുത്തുനബി എഴുന്നേറ്റ് ഇബാദത്തിലാണ്. പോരാ വഹ്യാ ലൈലഹു വൈഖൽ അഹ്ലാ,
അവിടുന്ന് രാത്രിയെ സജീവമാക്കുക എന്ന് മാത്രമല്ല തന്റെ കുടുംബത്തെയും വിളിച്ചുണർത്തിയിട്ട് ഇബാദത്ത് ചെയ്യാനും പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് മദാർ മജ്ലിസിലെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നമുക്ക് ഇത് നമ്മുടെ ആയുസിന്റെ അവസാനത്തെ റമളാനാണോ എന്നറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാ തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാവരും ആണുങ്ങളൊക്കെ പള്ളികളിൽ ഇഹ്തികാഫിന്റെ നിയ്യത്ത് ചെയ്ത് തസ്ബീഹ് നിസ്കാരവും ഇഹ്തികാഫും ഖുർആൻ പാരായണവും സുന്നത്ത് നിസ്കാരവും ദിക്റുകളും എല്ലാമായി സജീവമാകുമ്പോ നമ്മുടെ സഹോദരിമാർ വീട്ടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കാര പായയിൽ നിന്നൊഴിയാതെ റബ്ബിനോട് ദുആ ചെയ്യുക. നല്ല ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താണ് നബിയെ, ലൈലത്തുൽ ഖദ്ർ ആയാൽ ഞാൻ ചെയ്യേണ്ട ഇബാദത്ത് ദിക്ർ എന്ന് ബഹുമാനപ്പെട്ട ആയിഷ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് ചിലപ്പോ പലപ്പോഴും തെറ്റിച്ചാണ് ആളുകൾ പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവെ നീ അഫുവാണ്, വിട്ടുവീഴ്ച അങ്ങേയറ്റം ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച അങ്ങേയറ്റം ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ, മറ്റൊരാൾ വിട്ടുവീഴ്ച ചെയ്യുന്നതും അതുപോലെ അല്ലാഹുവിന് ആ വിട്ടുവീഴ്ച ചെയ്യുന്നതും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ദോഷം ചെയ്ത് കുറ്റങ്ങൾ ആകാശം മുട്ട നിറച്ചു വന്ന മനുഷ്യനോടും അല്ലാഹു വിട്ടുവീഴ്ച ചെയ്യുകയാണ്. അല്ലാഹു നമ്മളോട് അഫ്വ് കാണിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ, നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഫഅഫു അന്നി, നീ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ ദിക്ര നീ വർദ്ധിപ്പിക്കണമെന്ന് ആയിഷ ഉമ്മയോട് അല്ലാഹുവിന്റെ റസൂൽ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത്തരം ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് നാം ധന്യരാവുക, ആ ലൈലത്തുൽ ഖദ്റിനെ സ്വീകരിക്കാൻ തയ്യാറാവുക. ഖുർആനിന്റെ മൂന്നിലൊന്നാണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് ഒരു പ്രാവശ്യം ഓതിയാൽ പരിശുദ്ധമായ ഖുർആൻ മൂന്നിലൊന്ന് ഓതിയതിന് സമമാണ്. രണ്ട് പ്രാവശ്യം ഓതിയാൽ രണ്ട് ഭാഗം ഓതിയതിന് സമമാണ്. മൂന്ന് പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്മ് പൂർത്തിയാക്കിയതിന്റെ പ്രതിഫലമാണ് പ്രിയമുള്ള സഹോദരിമാരെ. അതുകൊണ്ട് നാം അത്തരം ഇബാദത്തുകൾ, ഇനി ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഉമ്മാക്ക് പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് വലിയ വലിയ ഖുർആനിന്റെ ഭാഗങ്ങൾ സൂറത്തുൽ ബക്രയോ അൽ ഉംറാനോ അതുപോലെ തന്നെ യൂസുഫ് തുടങ്ങിയ സൂറത്തുകൾ ഓതാൻ അറിയില്ലെങ്കിൽ, സാധാരണ നമ്മളെല്ലാവരും ഓതുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഉണ്ടല്ലോ, സൂറത്തുൽ കാഫിറൂനയുണ്ടല്ലോ, എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, അതും നാം ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതിയതിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ്, സജീവമാകേണ്ട നിമിഷങ്ങളാണ്. ഇൻഷാ അല്ലാ അതിനുവേണ്ടി എല്ലാവരും തയ്യാറാവുക. ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, അല്ലാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഐശ്വര്യവും ധാരാളം റമളാനുകളിൽ ആവേശവും ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.